എന്താ രാമു, എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ലത്, ഭാര്യക്ക് സുഖം തന്നെയല്ലേ? ഭാര്യക്കും ഭർത്താവിനും സുഖം തന്നടാ പട്ടികളെ. അത് പോട്ടെ, നീ കളി. നടനാക്കിയായ അല്ല ഈ താരം, നമ്മളെ പുതിയാപ്പിളയല്ലേ? എനിക്ക് ഒരു ചൂട് ചായ എടുക്കട്ടെ? ആ വേണ്ട മാമതുക്ക, അവൾ ഒറ്റയ്ക്കേ ഉള്ളു തോട്ടത്തിൽ. എനിക്കൊരു പാഴ്സല് തന്നാ മതി, നാല് ദോശയും ഒരു മുട്ടക്കറി. എന്താ ഈ സഞ്ചിയില്? ഇത് അവൾക്കുള്ള ഫുഡാ. ഫാക്ടം പോസ്റ്റ് 20 20 0 13. നീ ആളാകെ മാറിപ്പോയല്ലോ. ഒരു കല്യാണം കഴിച്ച ആരായാലും മാറിപ്പോവും. എന്നാലും നിക്കാഹിനെ നമ്മളൊന്നും വിളിക്കാന്ന് വലിയ കഷ്ടമായി പോയി കേട്ടോ. രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ കല്യാണം കഴിച്ച മുഹമ്മദ് ഖാനെ വിളിച്ചോ? ഇല്ലല്ലോ, അതങ്ങനെ എല്ലാ കല്യാണത്തിനും എല്ലാരെയും വിളിക്കാൻ പറ്റില്ല. ഇതെന്താ ഷർട്ടേല് വാഴക്കറയാണോ? എല്ലാം അറിയാം, എന്നിട്ട് ചോദിക്കണോ? ചോദ്യം കേട്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ. അയ്യോ, അവള് വിശന്നിരിക്കുവാ, ഞാൻ ചെന്നിട്ട് എന്തേലും കഴിക്കൂ. പറ്റില്ല, ഇരിക്കണേ, മാറടാ. ഓരോ ജന്മങ്ങളെ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ, മലരണി വാഴത്തോപ്പിൽ മയങ്ങുമ്പോൾ പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ, എന്റെ സഖിമാരെ ഉണർത്താതെ വന്നോട്ടെ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ, സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. പാട്ട് ഇഷ്ടമായോ? ഉറക്കം വരുന്നില്ലേ? ഞാനിപ്പോ ഉറങ്ങും. ഇണമുള്ള ആഹോ അണിച്ചിരുന്നു മാനം മര്യാദയ്ക്ക് കുടുംബത്തിന് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. കുട്ടി പേടിച്ചു എന്തോ? നീ പേടിച്ചു പോയോ? കേട്ടോ സ്വാമി, ഞാൻ എപ്പോ മുടിവെട്ടായിരുന്നാലും പട്ടിയുടെ ശല്യം കൂടുതലാ. പട്ടിക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ മുടി വെട്ടടോ, ചെവി കംപ്ലീറ്റ് വെട്ടിക്കളയാതെ സർവേശ്വര. ചുമ്മയാണോ പട്ടികൾ കുമിഞ്ഞു കൂടുന്നത്? ഇനി ആ തലച്ചോറും കൂടെ വെട്ടി പുറത്തിടരുത്. ഇവനും ബാർബറോ പരമ കഷ്ടം സർവേശ്വര. എന്താണോ ഒരു വിശേഷമുണ്ട്, അവിടെ നോക്കി ചെയ്യണോ? എന്താണെന്ന് പറ, താൻ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. എന്റെ വാഴപ്പെണ്ണു കൊലച്ചു. എടാ പാവി, നീ ആ വാഴ ഇതുവരെ വെട്ടിയില്ലേ? സ്വാമി ഇനി ഒന്നും പറയണ്ട. ആദ്യത്തെ പങ്ക് മാമന്. മാമനാ? എന്റെ കല്യാണം നടത്തി തന്ന ആളല്ലേ മാമൈ. ഇത് ഇവിടെ പിടി. വാഴ വരെ ഇവൻ വെറുതെ വെട്ടില്ല. എത്ര പേർക്ക് കൊടുക്കാനുള്ളതാണെന്നറിയോ? തികയോ ആവോ. നമ്മൾ പോയി കണ്ടു വിളിച്ചപ്പാട് ഇന്നലെ ആ ആശുപത്രിയിൽ നിന്ന് വന്നത്. ഓ, പേടിച്ചിരിക്കുകയായിരുന്നു. 18-ാം തീയതി അല്ലേ വിളക്ക് തുടങ്ങുന്നത്? നിങ്ങൾ അതിനൊന്നും പിടിപെടുത്ത. ഇതെന്താ ജീവനുള്ള കോഴിയോ? പല്ലും പോയി. മമ്മദുക്കയേക്കാൾ പ്രായമുള്ള കോഴികളെ മേലിൽ ഇവിടെ വയ്ക്കരുത്. അല്ല പവിത്ര, നിങ്ങൾ നമ്മുടെ വെളിച്ചപ്പാടിനെ കാണാൻ പോണില്ലേ? എന്തിനാ? നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അത്തരം മോഹങ്ങളൊന്നും ഇല്ല. പിന്നെ ദേവി വിളിച്ചാൽ പറ്റില്ലാന്നെങ്ങനെയാ പറയ? അങ്ങനൊരു യോഗം ഉണ്ടാച്ച ഒരു വെളിച്ചപ്പാട് എന്താണെന്ന് നോമെന്ന് കാണിച്ചു തരാം സർവേശ്വര. അല്ല, വെപ്പ് മുടിയായിരുന്നു. നമുക്കിനി അത് വേണ്ട, ഇറച്ചിൽ വീണു. അല്ല പവിത്ര, അകത്തുണ്ട്. ക്ഷമിക്കണം മലയാളി, നമ്മുടെ രാമുവിന്റെ സെറ്റപ്പിന് ഇന്നലെ രാത്രി ആരോ വെട്ടി. അതെന്നെ, അതിപ്പോ രാമുവിന്റെ മണ്ണിൽ തന്നെ അടക്കണമെന്ന് ഒരേ നിർബന്ധം. വല്ലാത്ത സെറ്റപ്പായി പോയി. ദേവരുന്നു ദേവരുന്നു വിലാപയാത്ര. ഉറക്കത്തിൽ ഒന്നറിയാൻ എന്റെ ശാന്തമായൊരു മരണം. സുഹൃതം ചെയ്തവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടൂ. അതെ അതെ, സുഹൃതം ചെയ്യണം, അതാണ് മുഖ്യം. അതെ അതെ, വെളിച്ചപ്പാടെന്ന് വെച്ചാ നാരായണൻ നായർ ആയിരുന്നു വെളിച്ചപ്പാട്. അതെ,
ഇനിയിപ്പോ ആരാവും അടുത്ത വെളിച്ചപ്പാട്? അതാണ് പ്രശ്നം. അങ്ങനെ ഏത് മ്ലേച്ഛനും കേറി വെളിച്ചപ്പാടാവാൻ പറ്റില്ല. എന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. ആദ്യം ദേവി ഒരാളെ തെരഞ്ഞെടുക്കണം. എന്ന് വെച്ചാ ദേവി അയാൾക്ക് സ്വപ്നത്തിൽ വെളിച്ചപ്പെട്ടു എന്ന് സാരം. പിന്നെ ആ ശരിക്കുള്ള പരീക്ഷണം അല്ലേ പട്ടേ? ഒരു കിടക്കപ്പുറതി ഉണ്ടാവില്ല. കിടക്കപ്പുറതി ഉണ്ടാകരുത്. പിന്നെ ദേവിയുടെ വാളും ചെലമ്പും എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കും. അയാൾ അത് കണ്ടുപിടിക്കണം. അതാണല്ലോ പാട്. അത് വാസ്തവം. കണ്ടുപിടിച്ചാൽ തന്നെ ദേവപ്രശ്നത്തിലും തെളിയണം അയാൾ സർവസായോഗ്യനാണെന്ന്. അതെ അതെ, അതാണ് മുഖ്യം. ദേവപ്രശ്നം ദേവന്മാരും ഈ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ചടങ്ങും കൂടി ഉണ്ട്, കലശം കഴിക്കൽ. അതും കൂടി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായി. ആദ്യം കിടക്കപ്പുറതി ഇല്ലാതാവണം, പിന്നെ വാളും ചിലമ്പും. എന്താ ഇവിടെ പ്രശ്നം? എന്താ കാര്യം? കണ്ടൂടെ അപ്പൊ എന്റെ പലിശ വെളിച്ചപ്പെട്ടോണ്ടിരിക്കുമ്പോഴാണോ രാഘവൻ നായരെ പലിശ ചോദിക്കുന്നത്? സാക്ഷാൽ ദേവിയല്ലേ ഈ ഓടി കളിക്കുന്നത്? ഇതുള്ളതാണോ? അതിന് ദേവപ്രശ്നം വെക്കണ്ടേ? പ്രശ്നം ഉണ്ടാക്കരുത്. വാളും ചിലമ്പം കണ്ടെത്തിയോ? ഇനി അതൊക്കെ വേണോ പൊതുവാളെ? നാട്ടുകാരെല്ലാം അറിഞ്ഞു കേട്ടോ? മാറിയേ അറിഞ്ഞില്ലേ? നമ്മളെ മാധവൻ നായർക്ക് ഭഗവതി വെളിച്ചപ്പെട്ടു. എന്റെ ആദ്യത്തെ കല്യാണമൊക്കെ ആവുമ്പോ സമയൊന്ന് ആലോചിച്ചു നോക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ഇസ് ഇറ്റ് കിഴക്കൻ തറ? എനിക്ക് വേറെ പണിയുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം മനസ്സിലായില്ല. ഏതാ ഈ ഇറക്കുമതി? Do you know Hari's house? Yeah, yes, no. Are you a fraud? Yes. Yeah. Do you know Hari? Ah, Hari vanga vannada. Oh shit. Sheet ivide kittuvallo. Oh no. You mean Hari from Chennai? Yeah. We know him. That's good. Come on, get in. Kanda. Appa pinne namukku kaanam. ഇതാ ഈ കൊച്ചുകുട്ടിയിൽ നിന്ന് സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഒന്നും അറിയത്തില്ല, ചുമ്മാ ഇംഗ്ലീഷ് കയറി പറയുകയും ചെയ്യും. നോമിന് ദക്ഷിണയും തരാതെ ഇവൻ വാഴയും അടിച്ചുകൊണ്ട് പോയോ? വരാതിരിക്കില്ല. ഇതെന്ത് കിടപ്പാണിത്? സ്വാമി വന്നു. താനിത് എവിടെ പോയി കിടക്കരുന്നടോ? നാളെ 11:30-ന് 12:00-ന് ഇടയ്ക്ക് ഒരു മുഹൂർത്തം ഉണ്ട്. അതിരിക്കട്ടെ, വാഴ ഒപ്പിച്ചോ. എവിടെ? രാഘവൻ നായരുടെ തോട്ടത്തിൽ ഒരെണ്ണം അങ്ങനെ എടുത്തു പിടിച്ചു നിപ്പുണ്ട്. എങ്ങനെയുണ്ട് അത്? വാഴകൾക്കിടയിലെ ഐശ്വര്യാറായി. ജാതി? അതൊന്നും ഞാൻ തിരക്കിയില്ല, കണ്ടിട്ട് നാണിപ്പൂവനാന്ന് തോന്നണു. അതാ നിനക്കൊരു നാണം. നാണിപ്പൂവനിൽ നിന്ന് നേന്ത്രക്കൊല്ല വരുവാടാ. പോണെന്ന്. പിന്നെ അവക്കൊരു സാരിയും താലിമാലയും വാങ്ങി. സാരിയോ? അത് വേണം പവിത്ര, എന്റെ ആദ്യത്തെ കല്യാണമല്ലേ. പിന്നെ ഓർക്കാൻ അതെങ്കിലും വേണ്ടേ? അതെല്ലാം ഓക്കെ. നമ്മുടെ ദക്ഷിണയുടെ കാര്യം നീ മറക്കണ്ട. അത് ഞാൻ മറക്കുവോ സ്വാമി? എനിക്കൊരു ജീവിതം തന്ന ആളല്ലേ സർവേശ്വര. മുഹൂർത്തായിരിക്കണു, താലി ചാർത്തിക്കൊള്ളു. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും ഇനിയും കെട്ടിക്കണ്ടേ? നാദസ്വരക്കാരെ കൂടെ ഏർപ്പാട് ചെയ്യായിരുന്നു ഇല്ലേ? എന്തിനാ നാദസ്വരം മാത്രമാക്കുന്നത്? നമുക്ക് പന്തലിട്ട് സദ്യ കൂടി വിളമ്പായിരുന്നു. ഇനി അതിനൊക്കെ സമയമുണ്ടാവോ? നോക്കി നിൽക്കാതെ താലി ചാർത്തോ. ദൈവമേ, അരക്കണ്ടേ കെട്ടിക്കോളൂ. ഇനി വാഴക്കുഞ്ഞിന്റെ കൈകൾ പിടിച്ച് 3 തവണ വലംബിച്ചോളൂ. കൈകൾ നീ തരൂ, ഇനി അത് വിടൂ.
ഇതേ പിടിച്ചോളൂ. ഇതെന്താ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് മോളെ വാഴ കല്യാണം. ഒരു ആചാരാ, ഞാൻ വായിച്ചിട്ടുള്ളതാ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. കൈയിൽ നിന്ന് പിടിവിടുക, കൈ ഊരിപ്പോവും. ഇതോടെ വാഴക്കുട്ടി നിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ? സ്വന്തം ഭാര്യയെ ഉമ്മ വയ്ക്കാൻ ആരോടെങ്കിലും അനുമതി ചോദിക്കോ? പോയി വെക്കണോ? നിൽക്ക്, ഉമ്മ മാത്രമേ ആകാവൂ. കർമ്മി തൊട്ടടുത്തുള്ള കാര്യം ഓർമ്മ വേണം. ഒരു വാഴയെ കെട്ടിയപ്പോ ഈ ആക്രാന്തം. പെണ്ണായിരുന്നെങ്കിലോ? അയ്യേ, ഇതെന്താ ചേച്ചി? അതൊന്നുമില്ല, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ.